ബ്ലോക്ക് സ്കൂൾ കലാമേളയിൽ ഭക്ഷണ കമ്മിറ്റിയുടെ പ്രവർത്തനം ശ്രദ്ധേയം. കാര്യമായ പരാതികൾക്കൊന്നും ഇട നൽകാതെ ഭക്ഷണ വിതരണം പൂർത്തിയാക്കാൻ സംഘാടകർക്കായി. ദിവസവും 5000-ത്തോളം പേർക്കാണ് ഇവിടെ ഭക്ഷണം നൽകുന്നത്. നായർക്കുഴിയിൽ നിന്നും സി ഫസൽ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. കുന്ദമംഗലം സ്കൂൾ ഉപജില്ലാ കലോത്സവം നായർക്കുഴി ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരോഗമിക്കുകയാണ്. സ്കൂളിൽ കലോത്സവം പുരോഗമിക്കുമ്പോൾ തന്നെ ഏറ്റവും ആകർഷണീയമായ അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധയെ ആകർഷിക്കുന്നത് ഇവിടുത്തെ ഭക്ഷണ വിതരണമാണ്. ഭക്ഷണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഭക്ഷണ വിതരണത്തിനായി ഒരുക്കിയിരിക്കുന്നത്. നിരവധി പേർ ബുഫെ സംവിധാനമാണെങ്കിലും ഒപ്പം തന്നെ നിരവധി വിദ്യാർത്ഥികൾക്കുൾപ്പെടെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമടക്കം വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് ഒരുക്കിയിരിക്കുന്നത്. ഓരോ ദിവസവും 5000-ത്തോളം ആളുകൾക്കാണ് ഇവിടെ ഭക്ഷണം വിതരണം ചെയ്യുന്നതെന്നാണ് സംഘാടകർ പറയുന്നത്. ഭക്ഷണ വിതരണം വളരെ നല്ല രീതിയിൽ, ആർക്കും ഒരു പരാതിക്കും, സാധാരണ രീതിയിൽ കലോത്സവവേദികളിൽ പരാതിക്കിടയാക്കുന്ന ഒരു വിഭാഗമാണ് ഭക്ഷണ വിതരണം. പക്ഷേ കുന്ദമംഗലം ഉപജില്ലാ കലോത്സവത്തിൽ, നായർക്കുഴി നടക്കുന്ന കുന്ദമംഗലം ഉപജില്ലാ കലോത്സവം, യാതൊരു പരാതിക്കും ഇടവില്ലാത്ത വിധമാണ് കമ്മിറ്റി ഭക്ഷണ വിതരണം ഒരുക്കിയിരിക്കുന്നത്. തീർച്ചയായും ഭക്ഷണ വിതരണത്തിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി സംഘാടകർ നമ്മോടൊപ്പം ഉണ്ട്. ഭക്ഷണ കമ്മിറ്റിയുടെ ചെയർമാൻ നമ്മോടൊപ്പം ചേരുന്നു. ഏത് രീതിയിലാണ് ഈ ഒരു ഭക്ഷണ വിതരണം ക്രമീകരിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികൾ? ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഇന്ന് ഏതായാലും 3500 പേരൊക്കെയാണ് ഇന്ന് ഭക്ഷണം ക്രമീകരിച്ച്. ഇന്നത്തെ ഭക്ഷണം ചോറ്, സാമ്പാർ, ഉപ്പേരി, അച്ചാറ്, പപ്പടം, തോരൻ, പായസം, ഇത്രയും വിഭവങ്ങളാണ്. ഇതിനിവിടുത്തെ പിന്നെ ക്ഷേത്രം കമ്മിറ്റി ഭാരവകൾ, അമ്പലത്തിലെ PTA, അല്ല പിന്നെ സ്കൂൾ PTA, സ്കൂൾ മാതൃസമിതി അംഗങ്ങൾ, ക്ഷേത്രത്തിലെ മാതൃസമിതി അംഗങ്ങൾ, ഇവിടുത്തെ എല്ലാ നാട്ടുകാരും, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാവരും പരിപൂർണമായി സഹരിച്ചുകൊണ്ടാണ് ഈ പരിപാടി ഇവിടെ നടത്തുന്നത്. വളരെ ഭംഗിയായി തന്നെ ഇന്നലെ പരിപാടി നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഇന്നലെ ഏതാണ്ട് 4000-ത്തോളം പേർക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ രാവിലെ 7 മുതൽ 11:30 വരെ ഉപ്പുമാവും പഴവും, 12 മുതൽ രാത്രി 12 വരെ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം വരെ ഒരുക്കിയിട്ടുണ്ട്. ഈ കലോത്സവത്തോടൊപ്പം തന്നെ വളരെ നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്? ഇവിടെ സാധാരണ ഇവിടെ ഉത്സവം നടക്കുമ്പോൾ, ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പം ഭക്ഷണശാല ഉണ്ട്. ആ ഭക്ഷണശാലയാണ് ഇപ്രാവശ്യം ക്ഷേത്ര പിന്നെ കലോത്സവത്തിന് ഭക്ഷണശാല പിന്നെ ഒരുക്കിയിട്ടുള്ളത്. എല്ലാ സജ്ജീകരണവും ഉണ്ട്. ഒരു എല്ലാവരും പിന്നെ ബുഫേ സംവിധാനത്തിലാണ്, പ്ലേറ്റിലാണ് കൊടുക്കുന്നത്. അങ്ങനെ ഭക്ഷണം പാകം ചെയ്യാൻ ഒരുപാട് പേരുണ്ട് സജീവമായിട്ട് തന്നെ. വാർഡ് മെമ്പറും പിന്നെ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ റീന നമ്മോടൊപ്പം ചേരുകയാണ്. ഭക്ഷണ സംവിധാനം വളരെ നല്ല രീതിയിലാണ്. സാധാരണ സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ ഏറ്റവും പരാതിക്ക് ഇടയാക്കുന്ന ഒരു വിഭാഗമാണ് ഈ ഭക്ഷണ വിതരണം. പക്ഷേ അതിനൊന്നും ഇടവില്ലാത്ത വിധം ഭക്ഷണ വിതരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഏതൊക്കെ തരത്തിലാണുള്ള സംവിധാനം ഒരുക്കിയത്? ഞങ്ങൾ എന്നിച്ച് രാവിലെ തുടങ്ങുന്നുണ്ട്, 5 മണിയാകുമ്പം ഭക്ഷണം എല്ലാവരും എത്തുന്നത്. ഞങ്ങൾ നാട്ടുകാരെ സഹകരണത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. നാട്ടുകാരെ സഹകരണമില്ല ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. പുറമെ നിന്നാരും ഞങ്ങളെ ഇതിനുമില്ല. എന്നുവെച്ചാൽ അമ്പലത്തിൻ്റെ ഉത്സവം നടക്കുമ്പോൾ ഭക്ഷണം ഒരുക്കുന്ന സ്ഥലമായതുകൊണ്ട് അമ്പല കമ്മിറ്റിക്കാരുണ്ട്, എല്ലാവരും സ്കൂളിലെ PTA കമ്മിറ്റി അമ്മമാരുണ്ട്, PTA കമ്മിറ്റികളുണ്ട്, മാഷ്മാരുണ്ട്, എല്ലാവരും സഹകരണത്തോടു കൂടെ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ നാട്ടുകാർ ഉത്സവമായിട്ടാണ് ഇതിപ്പോൾ കൊണ്ടാടുന്നത്. അതോടൊപ്പം തന്നെ ഭക്ഷണ വിതരണത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, സാധാരണ രീതിയിൽ വിദ്യാർത്ഥികൾക്ക് മാത്രം അല്ലെങ്കിൽ അവരോട് സപ്പോർട്ടിങ് ടീച്ചേഴ്സിന് മാത്രമാണ് ഭക്ഷണം നൽകാറുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കലോത്സവത്തിന് എത്തുന്ന മുഴുവൻ ആളുകൾക്കും ഭക്ഷണം നൽകുന്ന ഒരു സംവിധാനം കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതിനുള്ള ഒരു സംവിധാനം എങ്ങനെയാണ് ഒരുക്കിയത്? കലോത്സവത്തിന് എത്തുന്ന മുഴുവൻ ആളുകൾക്കും ഭക്ഷണം കൊടുക്കുന്ന ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അത് ഇതിൻ്റെ മുമ്പേ എസ്കോർട്ടിങ് ടീച്ചേഴ്സിനും പാർട്ടിസിപ്പൻസിനും മാത്രമേ ഭക്ഷണം കൊടുക്കാറുള്ളൂ. ഇവിടെ നമ്മൾ ഹൈസ്കൂളിലെ കുട്ടിക്കും ഹയർ സെക്കൻഡറിയിലെ കുട്ടിക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ എന്ന് പറയുകയാണെങ്കിൽ ഇത് നാട്ടുകാർ ഏറ്റെടുത്ത് ചെയ്യുകയാണ്. ഇതിൽ ഞാൻ ഒരു കൺവീനർ എന്നുള്ള പദവി മാത്രമേ ഉള്ളൂ. ഇത് മുഴുവൻ ചെയ്യുന്നത് ഈ അമ്പലത്തിൻ്റെ കമ്മിറ്റിയും മാതൃസമിതിയും PTAക്കാരും വാർഡ് മെമ്പർ മാതിരിയുള്ള ആളുകളാണ്. വാർഡ് മെമ്പർ വിശ്വട്ടം കൂടി നമ്മുടെ ചേരുന്നുണ്ട്. വിശ്വടെ ഭക്ഷണ വിതരണം വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. എന്തൊക്കെ സംവിധാനം കൂടുതലായിട്ട്, ഇനി നാളെയും കൂടി ഭക്ഷണം കൊടുക്കണമല്ലോ, അതിലുള്ള സംവിധാനം കൂടി ഒരുക്കിയിട്ടുണ്ടോ ഇവിടെ? തീർച്ചയായിട്ടും ഇപ്പോൾ നാടിൻ്റെ ഒരു ഉത്സവമായിട്ട് തന്നെ നാട്ടുകാർ ഏറ്റെടുത്തിട്ടുണ്ട്. അതുതന്നെയാണ് ഈ മേളയുടെ ഏറ്റവും വലിയ വിജയവും. തീർച്ചയായിട്ടും ഇതിൻ്റെ സംഘാടകർ പറഞ്ഞതുപോലെ വളരെ നല്ല രീതിയിൽ ഭക്ഷണ വിതരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സംഘാടകർക്ക് സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഈ കലോത്സവത്തിലെ ഭക്ഷണ വിതരണത്തിൻ്റെ ഏറ്റവും വലിയ വിജയവും. ക്യാമറമാൻ രാജേഷ് കാരമുലയ്ക്കൊപ്പം നായർക്കുടിയിൽ നിന്നും സി ഫസൽ ബാബു.